ഹലോ, ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബിഗ് ഡ്രീമേഴ്സ് വ്ളോഗ്സ്. വിവിധയിനം വൃക്ഷങ്ങളെയും കാട്ടുചെടികളെയും ജീവജാലങ്ങളെയും കണ്ടുകൊണ്ട് 1 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ച് പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളും ഔഷധ സസ്യങ്ങളും പാറക്കെട്ടുകളും മഞ്ഞു പെയ്യുന്ന മനോഹരതയും എല്ലാം കണ്ട് അനുഭവിച്ച് മനം നിറയുന്ന ഒരു സുഖമുള്ള യാത്ര. അങ്ങനെയൊരു യാത്ര ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയൊരു മനം കവരുന്ന യാത്രയാണ് കുറുക്കുത്തുപാറ എക്കോ ടൂറിസം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. സായിപ്പിന്റെ ഗുഹയും പശ്ചിമഘട്ട മലനിരകളിൽ കിരീടം പോലെ നിൽക്കുന്ന കുറുക്കുത്തുപാറയിലെ വിശേഷങ്ങളുമാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സഞ്ചാരികളെ തെല്ലൊന്ന് പുറകോട്ട് വലിക്കുമെങ്കിലും കുടുക്കുത്തുപാറ കാഴ്ചയിൽ അതിസുന്ദരിയാണ്. പ്രകൃതിയെ അടുത്തറിയണമെന്നുള്ളവർ ഉറപ്പായും സന്ദർശിക്കണം ഇവിടം. വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ചിത്രശലഭങ്ങളും മഞ്ഞിന്റെ ആവരണവും പേര് സൂചിപ്പിക്കുന്ന പോലെ നിറയെ പാറക്കൂട്ടങ്ങളും ചേരുമ്പോൾ കുടുക്കുത്തുപാറയാകും. കൊല്ലം ജില്ലയിലെ അലേമൺ എന്ന സ്ഥലത്തെ ആനക്കുളം വനമേഖലയിലാണ് കുറുക്കുത്തുപാറ. സമുദ്രനിരപ്പിൽ നിന്നും 840 മീറ്റർ മുകളിലായി 3 പാറകൾ ചേർന്ന കുറുക്കുത്തുപാറ. മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിക്കാനായി സഞ്ചാരികൾക്ക് 740 മീറ്റർ ഉയരത്തിൽ വരെ കയറാൻ കഴിയും. ആനക്കുളം കാട്ടിലൂടെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കുറുക്കുത്തുപാറയിൽ എത്തിച്ചേരാം. KSRTCയുടെ ഹരിപ്പാട്, മാവേലിക്കര, ആലപ്പുഴ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക ബസ് സർവീസുകളും ഇവിടേക്കുണ്ട്. പാറയുടെ മുകളിൽ എത്താനായി 360 കൽപ്പടകളിൽ കയറണം. ഞങ്ങൾ കുറുക്കുത്തുപാറ സന്ദർശിച്ചത് വേനൽ അവധി മാസമായ ഏപ്രിലിലാണ്. പല വലുപ്പത്തിലും രൂപത്തിലുമുള്ള പാറകളും വീശിയടിക്കുന്ന കാറ്റും പുകച്ചുരുളുകൾ പോലെ ഉയരുന്ന മഞ്ഞും മുകളിൽ നിന്നുള്ള പ്രധാന കാഴ്ചകളാണ്. ഇവ ആസ്വദിക്കാനായി നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ നിങ്ങൾ അവിടെ പോകുന്നതായിരിക്കും നല്ലത്. പാറ മുകളിൽ നിന്നുള്ള അസ്തമയ കാഴ്ചയും അവർണ്ണനീയം തന്നെയാണ്. നമ്മൾ ഏകദേശം മുകളിൽ എത്താറായപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറും സന്ദർശനത്തിനായി എത്തി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഹിഡൻ വ്യൂ പോയിന്റും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഫോറസ്റ്റ് ഓഫീസർക്ക് അവിടുത്തെ വ്യൂ പോയിന്റ്സും മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന കെയർ ടേക്കറുമായി ഞങ്ങൾ പരിചയത്തിലായി. അദ്ദേഹം നമുക്ക് അവിടുത്തെ ഒരു വേറൊരു ഹിഡൻ സ്പോട്ടും ഞങ്ങൾക്ക് കാണിച്ചു തന്നു.
നൂറ് പടവുകൾ കയറി ചെല്ലുമ്പോൾ സായിപ്പിന്റെ ഗുഹ കാണാം. അല്പം വിശാലമായ ഉൾഭാഗമാണ് ഗുഹയ്ക്ക്. അഞ്ചു പേർക്ക് വരെ ഇതിനുള്ളിൽ താമസിക്കാവുന്നതാണ്. രണ്ടാം മഹായുദ്ധത്തിന്റെ സമയത്ത് ഒരു സായിപ്പ് വന്ന് താമസിച്ചത് കൊണ്ടാണ് സായിപ്പ് ഗുഹ എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അടുക്കളപ്പാറ എന്ന് വിളിപ്പേരുള്ള ഒരു പാറയും ഇവിടെയുണ്ട്. രണ്ടു പാറകൾ താങ്ങി നിർത്തിയിരിക്കുന്നത് പോലെയാണ് പ്രധാന പാറ നിലകൊള്ളുന്നത്. വന്നെത്തുന്ന സന്ദർശകർ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് കൊണ്ടാണ് ഈ പാറയെ അടുക്കളപ്പാറ എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഗന്ധർവൻ പാല, ആരോഗ്യ പച്ച തുടങ്ങിയ ധാരാളം ഔഷധ സസ്യങ്ങളും ഇവിടെ കാണാവുന്നതാണ്. പാറയുടെ മുകളിലേക്ക് നടന്നു കയറുന്നതിന് പടവുകളും അപകടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്നതിനായി സുരക്ഷാ വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. പടവുകൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ വിശ്രമിക്കാനായി കോൺക്രീറ്റ് ബെഞ്ചുകളും ഉണ്ട്. വികസനം എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയതിന്റെ എല്ലാ ലക്ഷണങ്ങളും പേറിയാണ് കുടുക്കത്തുപാറ സഞ്ചാരികളെ വരവേൽക്കുന്നത്. തകർന്നു കിടക്കുന്ന പ്രധാന പാത യാത്ര അല്പം ബുദ്ധിമുട്ടിക്കും. സന്ദർശകർക്ക് വിശ്രമിക്കാനോ ഭക്ഷണത്തിനോ അത്യാവശ്യ സന്ദർഭങ്ങളിൽ തുണയാകുന്നതിന് ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങളോ ഇവിടെ ലഭ്യമല്ല. ഒരു ആശ്വാസം എന്ന് പറയാനുള്ളത് പടികൾ കയറുന്നതിന് മുൻപ് ചേച്ചിയുടെ ഒരു ചെറിയ കട ഉള്ളതാണ്. വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ചടയമംഗലം ജടായപ്പാറ, തെന്മല ഇക്കോ ടൂറിസം പദ്ധതി, പാലരുവി വെള്ളച്ചാട്ടം എന്നിവയെ കുടുക്കുത്തുപാറയുമായി ബന്ധിപ്പിച്ചാൽ ധാരാളം സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും. കുടുക്കുത്തുപാറ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികൾക്കും എന്നും ഒരു വിസ്മയ കാഴ്ചയാണ്. പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങളും ഔഷധ സസ്യങ്ങളും പാറക്കെട്ടുകളും മഞ്ഞു പെയ്യുന്ന മനോഹരതയും ഏതൊരു സഞ്ചാരിയുടെയും മനം നിറയ്ക്കും. പശ്ചിമഘട്ട മലനിരകളുടെ കിരീടം പോലെ നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് കുടുക്കത്തുപാറ. വിവിധ ദിക്കുകളിൽ നിന്നും നോക്കുമ്പോൾ പല ആകൃതിയിലുള്ള ദൃശ്യ അനുഭവം. പൊന്മുടി മുതൽ തമിഴ്നാട് വരെയുള്ള അതിവിശാലമായ കാഴ്ചകൾ കുടുക്കത്തുപാറയുടെ മുകളിൽ നിന്ന് കാണാം. തെളിഞ്ഞ കാലാവസ്ഥയിൽ സന്ധ്യാസമയത്ത് തങ്കശ്ശേരി വെളുക്കുമരത്തിന്റെ പ്രകാശവും ഇവിടെ കാണാം. സൂര്യാസ്തമയവും ഇവിടെ നിന്നുള്ള മനോഹര കാഴ്ചയാണ്. കുടുക്കുത്തുപാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ തമിഴ്നാടിന്റെ ഒരു ഭാഗവും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ പല സ്ഥലങ്ങളും കാണാൻ കഴിയും. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമാണിത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ടൂറിസം പാക്കേജിൽ കുടുക്കുത്തുപാറയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു ജർമ്മൻ സായിപ്പ് ഇവിടെ ഒളിച്ചു താമസിച്ചതായി പഴമക്കാർ പറയുന്നു. പെട്ടെന്നൊരു നാൾ അപ്രത്യക്ഷനായെന്നും നാട്ടുകാർ പറയുന്നു. മഴയും വെയിലും ഏൽക്കാതെ അഞ്ചു പേർക്ക് സുഖമായി ഇതിൽ കഴിയാം.
പലരും ഒളിത്താവളമായി ഇവിടം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും സായിപ്പിന്റെ ഗുഹ ഒരു അത്ഭുത കാഴ്ചയാണ്. കൊടുക്കുത്തുപാറ ഇക്കോ ടൂറിസം മേഖലയിലേക്കുള്ള യാത്ര ആരംഭിക്കാനുള്ള കൂറ്റൻ ആർച്ച് ആനക്കുളം ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളും വൃക്ഷക്കൂട്ടങ്ങൾ നിറഞ്ഞ മൺപാതയിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. വിവിധയിനം വൃക്ഷങ്ങളെയും കാട്ടുചെടികളെയും ജീവജാലങ്ങളെയും കണ്ടുകൊണ്ട് 1 കിലോമീറ്റർ കാട്ടിലൂടെ സഞ്ചരിച്ചാൽ പാറയിലെത്താം. ബൈക്ക്, കാർ, ജീപ്പ് എന്നീ വാഹനങ്ങൾക്ക് ഇതുവഴി പാറയുടെ സമീപം വരെ എത്താം. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. അഞ്ചൽ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ആനക്കുളം ഓന്തുപച്ച റോഡിൽ സഞ്ചരിച്ചാൽ കുടുക്കത്തുപാറയിലെത്താം. തിരുവനന്തപുരം കുളത്തുപ്പുഴ റോഡിൽ ഓന്തുപച്ചയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഇവിടെ എത്താം. ഇതോടുകൂടി കുടുക്കത്തുപാറയിലെ വിശേഷങ്ങൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.